ഹായ് ഓൾ വെൽക്കം ടു മൈ വീഡിയോ വ്ളോഗ്സ് നമ്മളെല്ലാവരും നമ്മുടെ ചെവിയിൽ വാക്സ് റിമൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഈ വാക്സ് ചെവിയിൽ നിന്ന് ഉരുളുന്ന പോലെയും അത് കൂടി നിന്നാൽ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് ഈ സാധനം എന്തിനാണ് ഈ സാധനം എന്നല്ലേ ഹാ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് വാക്സ് എന്നും എന്തിനാണ് വാക്സ് എന്നും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഞാൻ സുനൈന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലെറ്റ് സ്റ്റാർട്ട് ായിട്ട് എന്താണ് വാക്സ് എന്ന് നമുക്ക് നോക്കാം എന്തിനെ കൊണ്ടൊക്കെയാണ് ഈ വാക്സ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഡെഡ് സ്കിൻ സെൽസ് അതായത് ജീവനില്ലാത്ത സ്കിൻ സെൽസും അതുപോലെ തന്നെ കുറച്ച് രോമങ്ങളും അതുപോലെ നമ്മുടെ ഉള്ളിലെ ചെവിന്റെ ഉള്ളിലെസിന്റെയും സെറൂമിനസ് സെക്രീഷനായ സെറൂമനും കൂടി ചേർന്നതാണ് ഈ വാക്സ് എന്ന് പറയുന്ന സംഭവം ഈ ഇയർ വാക്സ് ബ്രൗൺ ഓറഞ്ച് യെല്ലോയിഷ് ഗ്രീയിഷ് റെഡ് കളറിലൊക്കെ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടൈപ്പിൽ കാണുന്നുണ്ട് ഒന്ന് വെറ്റ് കുറച്ച് നനവുള്ളതും രണ്ട് ഡ്രൈ ഉണങ്ങിയ ടൈപ്പും കാണപ്പെടുന്നുണ്ട് അപ്പൊ ഈ വാക്സിൽ ഈ ഒരു വാക്സിൽ വേറെ കോമ്പണൻസ് എന്തൊക്കെയുള്ള ചോദിച്ചാൽ ഫാറ്റി ആസിഡ്സും കുറച്ച് ആൽക്കോൾസും കുറച്ച് കൊളസ്ട്രോൾസും ഒക്കെ കൂടി ഒരു മിശ്രിതമാണ് ഇത് അതുപോലെ ഇത് ഇതെവിടെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇയർ കെനാലിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോർഷൻ കാർട്ട്ലേജിനസ് പോർഷനിലാണ് ഇത് ഉണ്ടാവുന്നത് ഇപ്പോൾ ഇയർ വാക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പേർപ്പസാണ് നമ്മൾ ഇയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇയർ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് തന്നെ ഒരു ഇയർ ക്ലീനറാണെന്ന് പറയുന്നത് വാക്സിന് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ചെവിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടിഷ്യൂ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെൽറ്റ് പ്രോസസ്സ് പോലെയാണ് അതായത് നമ്മൾ നഖം വളരുന്ന പോലെ ഉള്ളത്തെ സെൽസ് മെല്ലെ മെല്ലെ മൈഗ്രേറ്റ് ചെയ്ത് ചെവിൻ്റെ പുറത്തേക്ക് അതായത് നമ്മൾ ഇയർക്കെനാലിൻ്റെ ഓപ്പണിംഗിൻ്റെ അടുത്തേക്ക് വരുകയാണ് ചെയ്യുക അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ ഈ സെബേഷ്യസ് ഗ്ലാൻസും സെറൂമിനിയസ് ഗ്ലാൻസും ഉണ്ടാക്കിയ സെറൂമൻ കൂടി കൂടെ കൂട്ടുന്നു അങ്ങനെ ഇവ രണ്ടു കീഴിൽ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ചെവിയിൽ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവം അക്യൂമുലേറ്റ് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ അതും കൂടി കൂട്ടത്തിൽ ഈ വാക്സ് പുറത്തേക്ക് കൊണ്ടുവരും അങ്ങനെയാണ് ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത് അതിനാണ് ഈ വാക്സ് എന്ന സംഭവം മെയിൻ ആയിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ബാക്ടീരിയാസ് അല്ലെങ്കിൽ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ പറയാറില്ല ഈ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നത് ഈ വാക്സ് ആണ് പണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒരു സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നമ്മുടെ ചെവിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രാണിയോ അല്ലെങ്കിൽ ഒരു പാറ്റയോ എന്തെങ്കിലും കയറി പോവുകയാണെങ്കിൽ ഒരു മനുഷ്യൻ പബ്ലിക് ടോയ്ലറ്റിലേക്ക് കയറിപ്പോയ അവസ്ഥയാണ് ആ പ്രാണിക്ക് ഉണ്ടാവുക എന്നുള്ളത് കാരണം അത്രയ്ക്ക് ഒരു ബാഡ് സ്മെല്ലാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇയർ വാക്സിനെ അതിനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് കാരണം നമ്മുടെ ചെവിയിൽ ഇത്തരം പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് ആക്ഷൻ കൂടി ഈ വാക്സിനുണ്ട് നമ്മൾ ഈ വാക്സ് പുറത്തേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജോ മൂമെന്റ് നമ്മളെ താടിയെല്ലാം ഒക്കെ അനങ്ങുന്നതിനെ കൊണ്ടാണ് അത് മെല്ലെ മെല്ലെ തള്ളി പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ ഇയർ വാക്സിന്റെ വേറൊരു പെർപ്പസ് ആണ് നമ്മൾ ഇയർ കനാൽ നല്ല ലൂബ്രിക്കൻ്റായിട്ട് അതിനെ സംരക്ഷിക്കാന്നുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ സ്കിന്നും പൊട്ടിപ്പോവാണ്ടൊക്കെ ഇരിക്കുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താണ് ഈ വാക്സ് എന്നും എന്തിനാണ് ഈ വാക്സ് എന്നും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ഷെയർ ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ വീഡിയോ പോലും മിസ് ആവുന്നതായിരിക്കില്ല സോ നെക്സ്റ്റ് ടൈം ബൈ ബൈ